നമസ്കാരം, ധന്യാശേഖരനാണ്. ഇന്നൊരു പ്രധാനപ്പെട്ട വിധി വന്ന ദിവസമാണ്. അതായത് സ്ത്രീധനത്തിന്റെ പേരിൽ വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും വളരെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു സ്ത്രീധന പീഡന വീരന് കോടതിയും കേരളവും ഒക്കെ കാത്തിരുന്ന ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ദിവസമാണ്. 10 വർഷം വരെ കഠിന തടവ്. ഒരുപക്ഷെ സ്ത്രീധനത്തിന്റെ പേരിൽ ഉപേക്ഷിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവർക്കൊക്കെ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് കൃത്യമായി ഇപ്പോൾ 11 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ വിസ്മയുടെ കാര്യത്തിൽ കൃത്യമായി കോടതി വിധി വരുന്നു, കുറ്റം ചെയ്തവനെ ശിക്ഷ ലഭിക്കുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത്തരത്തിൽ നിയമവ്യവസ്ഥയിൽ കൃത്യമായി ആനുകൂല്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വരുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? അവരെ ചതിക്കുന്നവർക്കും അവരെ വിവാഹം കഴിച്ചതിന് ശേഷം അവരിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ കൊണ്ട് മുങ്ങുന്നവർക്കും എന്ത് ശിക്ഷയാണ് ഇവിടെ ഉള്ളത്? അത്തരത്തിൽ ഒരാളോടൊപ്പമാണ് ഇന്ന് ഞാനുള്ളത്, അവന്തിക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവന്തിക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങൾ വളരെ വൈറലാവുകയാണ്. നീ ഒരു പെണ്ണാണോ, എല്ലാം വച്ചുപിടിപ്പിച്ചതല്ലേ എന്നൊക്കെയുള്ള പങ്കാളിയുടെ കുത്തി നോവിക്കുന്ന ചോദ്യങ്ങൾ, വളരെ മൃഗീയമായ പീഡനങ്ങൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അവന്തിക നേരിടുന്നത്. നമുക്ക് അവന്തിയോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഇന്നലത്തെ പോസ്റ്റ് വലിയ വൈറലാകുന്ന ഒരുപാട് തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിലേക്ക് കടന്നതും അതിനുശേഷം ഈ വിവാഹ ബന്ധത്തിലേക്ക്? നിങ്ങളുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളല്ല, പുറത്തുള്ള ഒരു പുരുഷനായ ഒരു വ്യക്തിയാണ്, മെയിലിൽ നിന്ന് ഫീമെയിലോട്ടോ അല്ലെങ്കിൽ ഫീമെയിലിൽ നിന്ന് മെയിലിലോട്ടോ ആയ ഒരാളല്ല. അപ്പോൾ ഇയാളെ പരിചയപ്പെടുന്നതും അതിനുശേഷം ആ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് ഒരു വധുവായി ചെന്ന് കയറിയതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളും പിന്നീട് വേണ്ടാന്ന് വയ്ക്കാനെടുത്ത തീരുമാനമൊക്കെ എന്തായിരുന്നു? ഇവനെ പരിചയപ്പെടുന്നത് ഏകദേശം ഒരു 4 വർഷം മുന്നേ ഞാൻ ഒരു ബാങ്കിൽ കുറച്ച് പൈസ ഇടാൻ പോയപ്പോൾ കണ്ടു പരിചയമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ പുറകെ വന്നിട്ടുണ്ട്, നമ്പർ വാങ്ങിയിട്ട്. പിന്നീട് ഒരു സുഹൃത്ത് ബന്ധമായിരുന്നു കുറച്ച് നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് എൻ്റെ അടുത്ത് തുറന്ന് പറയുന്നത് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അത് എങ്ങനെയോ എനിക്ക് പ്രണയിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല മുന്നേ. അങ്ങനെ ആ സുഹൃത്ത് ബന്ധം എങ്ങനെയോ പ്രണയത്തിലേക്ക് വഴിവെച്ച് പ്രണയമായി പോയതാണ്. പിന്നീട് ഇവൻ ഇവൻ്റെ വീട്ടിൽ പറഞ്ഞു, എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ ശേഷം ഇവൻ്റെ വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ അമ്മയായാലും ആ സമയത്തൊക്കെ വിളിച്ച് നല്ല രീതിക്കാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണം കഴിക്കാൻ, വീട്ടിൽ സംസാരിക്കാനൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടിൽ അമ്മയായിട്ട് സംസാരിച്ചു, വീട്ടുകാരായിട്ടൊക്കെ സംസാരിച്ച് കല്യാണം ഉറപ്പിച്ചു. എൻ്റെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഈ സിസ്റ്റം, ഞാനൊരു ഫാമിലി സിസ്റ്റർ നിൽക്കണം. പ്രണയിക്കുന്ന സമയത്ത് ഇയാളിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവമോ ഇയാളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഈ നിങ്ങളിങ്ങനെ മെയിലിൽ നിന്ന് ഫീമെയിലോട്ടായതാണ് എന്ന തരത്തിലുള്ള എന്തെങ്കിലും വാക്കുകൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, പ്രണയിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അതിന് ശേഷം ഈ കല്യാണത്തിൻ്റെ ശേഷമാണ് ഇങ്ങനത്തെ ഒരു കുറേ വാക്കുകളൊക്കെ കേൾക്കണത് പോലും. അങ്ങനെ കല്യാണം ഫിക്സ് ചെയ്തു. കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവൻ്റെ അമ്മ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ച് സംസാരിച്ചപ്പോൾ ഇങ്ങനെ കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, എവിടെ നിന്നെല്ലാം മറിച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത്യാവശ്യം സുഹൃത്തുക്കളുടെ നിന്ന് അത് കളക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൂടിയിട്ടാണ് ഞാനത് ആൾക്ക് ഇട്ട് കൊടുത്തത്. ഒരു 65,000 ഉണ്ട്, 65,000 രൂപയുടെ എൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ അമ്മ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത് 2 മാസത്തിനുള്ളിൽ, കല്യാണം കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ എടുത്ത് തിരികെ തരാമെന്നാണെന്ന് ഉറപ്പമില്ല ഞാൻ കൊടുത്തത്. പക്ഷേ 2 മാസം കഴിഞ്ഞ് ചോദിക്കുമ്പോഴും അതിന് ഒരു ഇതുണ്ടായിരുന്നില്ല, തരണ കാര്യങ്ങളൊന്നും പറയില്ല. കല്യാണം അങ്ങനെ എല്ലാവരും കൂടി നടത്തി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 2 ആഴ്ചയാകുന്നേ ഉള്ളൂ. ഇവന് മദ്യപിക്കാൻ പണം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർണമെൻറ്റ്സ് ഉണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വഴക്കായി, എൻ്റെ കൈ പിടിച്ച് തിരിച്ചപ്പോൾ കൈ പെട്ടെന്ന് ഒടിഞ്ഞു പോയി, എൻ്റെ കൈ വലത് കൈ ഒടിഞ്ഞു പോയി. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ സമയത്ത് നമ്മൾ വേദന എടുത്തിട്ട് കരഞ്ഞതാണ്. ആ സമയത്ത് ഇവൻ്റെ അമ്മ വന്നിട്ട് വായിൽ ബെഡ്ഷീറ്റ് തിരികെ കുത്തി കയറ്റുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ കരയുമ്പോൾ ഒച്ച പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ആയി, പിന്നെ പുറത്തിറങ്ങിയാൽ വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ട്
കട്ടില് കായിൽ വീണതാണെന്നാണ് പുറത്ത് പുറംലോകം അറിഞ്ഞിരിക്കണത്. അതൊരു പ്രശ്നം. അത് അത്യാവശ്യം എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിയാം. ഞാൻ കാര്യം തുറന്നു പറഞ്ഞിട്ട് എൻ്റെ സഹോദരി അടുത്ത് ഞാൻ കാര്യം തുറന്നു പറഞ്ഞിട്ട് എങ്ങനെയാണ് എന്ത് സംഭവിച്ചേക്കണതെന്ന്. അപ്പോൾ ആ വേദനയെ സഹിച്ചു തന്നെയാണ് ഞാൻ പിന്നീടുള്ള എനിക്ക് വലത് കൈയാണ്ട് ഫുഡ് എടുത്ത് കഴിക്കാൻ പോലും ഭയങ്കര പ്രയാസമാണ്. ആ സമയത്ത് അവൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫുഡ് വാരി തന്നിട്ടുണ്ട്. പിന്നെ ദിവസം കഴിയുന്നതോറും എൻ്റെ തുണികളൊക്കെ എനിക്ക് അലക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ, തുണികൾ കുന്നുകൂടിയപ്പോൾ തന്നെ ഞാനത് ആ പ്ലാസ്റ്റർ വലിച്ച് കീറി കളഞ്ഞിട്ട് ഞാൻ തന്നെ ആ വേദനയെ സഹിച്ച് തുണി അലക്കിയത് അവിടെ നിന്ന്. അപ്പോൾ അന്ന് മുതലേ തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക കുറേ പ്രശ്നങ്ങൾ. ആളിൽ കുറേ മദ്യപാനിയുണ്ട്, മദ്യപാനിയാണ്. പിന്നെ ആളിൽ കുറേ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് ശേഷമാണ് അറിയുന്നത്, കല്യാണത്തിന് ശേഷമാണ് അറിയുന്നത്. പിന്നെ ഞാൻ ആളുടെ ഓരോ ബാക്ക്ഗ്രൗണ്ടും അന്വേഷിച്ച് ചെന്നപ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമാണ്. കാരണം 6 വർഷം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ്, എന്തോ കൊലക്കുറ്റത്തിനാണ് എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ കിടന്ന വ്യക്തിയാണ്. പിന്നീട് അവിടെ ജയിലിൽ വെച്ച് എന്തോ ബ്ലേഡൊക്കെ വിഴുങ്ങിയിട്ട് എന്തോ ഇഷ്യൂ ആയിട്ട് കുളമ്പാറയിൽ മനസ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. ഇതൊക്കെ കല്യാണത്തിന് ശേഷമാണ് അറിയുന്നത്. അതിന് മുന്നേ ഇങ്ങനെ പ്രേമിക്കുന്ന ടൈമിലോ ആരും അന്വേഷിക്കാനില്ലല്ലോ. ഞാൻ ഫാമിലിയായിട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയത്തുമില്ല. പിന്നെ ഈ സമയത്തും അവരവരുടെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്ത് വരുള്ളൂ, അല്ല നെഗറ്റീവായിട്ടുള്ളതൊന്നും അവർ പുറത്ത് കാണിക്കാനും തയ്യാറാവില്ല. അങ്ങനത്തെ പുള്ളിയുടെ ആദ്യ വിവാഹമാണ് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനത്തെ കുറേ ഇഷ്യൂകൾ കാരണം പെണ്ണ് കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോലുള്ള ഒരാളെ ചൂസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂ അതൊക്കെ അവർക്ക് മെയിനായിട്ടും പണമാണ് വേണ്ടത്. കാരണം ആ അമ്മയ്ക്ക് പണം കിട്ടാതായപ്പോഴാണ് ഞാൻ ഉറക്കപ്പെട്ടവളായത്. ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഇവരുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കും. ബന്ധുക്കാരൊക്കെ വിളിക്കുമ്പോഴത്തേനും ഇവർ സംസാരിക്കണ ഇതാണ്, ലൈക്ക് ഇവരെ മോനെ കണ്ണെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ണൊരു കുഞ്ഞിക്കാല് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സംസാരിക്കും. പക്ഷേ ലൈക്ക് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നമ്മളെ കല്യാണം കഴിച്ചത്. അപ്പോൾ അവിടെ ഇരുന്ന് അത് കേൾക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇവരമ്മയും ഇവരെല്ലാം എന്നെ സ്വീകരിച്ചത്, ഫാമിലി ഫുള്ള് സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷം ഇങ്ങനെയുള്ള കുറേ ബാഡായിട്ടുള്ള വേർഡ്സ് കേൾക്കുമ്പോൾ മനുഷ്യത് വല്ലാണ്ട് വിഷമമാവും. പല തവണ ഞാൻ സൂയിസൈഡിനെ പറ്റിയൊക്കെ ചിന്തിച്ചതാണ്. പിന്നെ ഒരു വിധത്തിൽ തട്ടിമുട്ടി പോയതാണ്. ഇവൻ ഈ ബന്ധം വേർപെടുത്തുവാണെങ്കിൽ ആസിഡ് ആക്രമണം ഉണ്ടാവും എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും. ഞാനൊറ്റ ചുറ്റപ്പറ്റി നിൽക്കുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും അവന് പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇത് കാരണം ഞാനത് സഹിച്ച് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റാമെന്ന് ഞാൻ ഒതുങ്ങി ഞാൻ ജീവിക്കുകയായിരുന്നു. ഈ ഇഷ്യൂ ആയിട്ട് ഞാനൊരു ഒരു മാസം ആയിട്ടുള്ളൂ. കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഞാൻ വേണ്ടാന്നുള്ള തീരുമാനത്തിലെത്തിയിരുന്നു. ഞാൻ പല തവണ ചിന്തിച്ചു എടുത്തൊരു തീരുമാനം എനിക്ക് വേണ്ടാന്നുള്ള ആ തീരുമാനം എടുത്തതിന് ശേഷമാണ് പിന്നീട് പറയുന്നത് നീ ആർട്ടിഫിഷ്യൽ, നീ ഒരിക്കലും ഒറിജിനൽ സ്ത്രീയൊന്നും അല്ലല്ലോ, ജന്മനാ സ്ത്രീയൊന്നും അല്ല, നിനക്ക് എന്താ പറയുക പ്രസവിക്കാൻ കഴിവൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താ അങ്ങനെ ഒരു ടോക്ക് വന്നു. അപ്പോൾ ഞാൻ അന്ന് ഇവള് ചോദിച്ചു, ആ ഫോൺ കോളിൽ ഇവള് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് മെൻ്റലി ഡൗൺ ആയിപ്പോയി. നമ്മളെ സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിന്ന ഒരാളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ഇവള് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ചേട്ടൻ കല്യാണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആള് ഒന്നും വേണ്ടിയില്ല, പിന്നെ ഫോൺ കട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അവൻ്റെ അമ്മയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി ഫാമിലി മെമ്പേഴ്സ് ആരും തന്നെ അങ്ങനെ വലിയ എനിക്കങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഒറ്റപ്പെടുത്തലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ പല വിഷമങ്ങളും ഞാൻ അവരുടെ അടുത്ത് തുറന്നു പറഞ്ഞപ്പോൾ അവരും പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോവാണ്. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാതെ നീ ചതിയപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ഓർത്ത് അവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോവാണ്. വീട്ടുകാരൊക്കെ ബാക്കിയുള്ളവരും സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഇയാളുടെ അമ്മ മാത്രമായിരുന്നു ഇത്ര പ്രശ്നം. ഇയാൾ ഇയാളുടെ അമ്മ മാത്രമായിരുന്നു ഇത്ര പ്രശ്നമായിട്ടുള്ളത്. അങ്ങനത്തൊരു തോന്നലുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ആരും ചോദിക്കാൻ വരില്ല, അല്ല എനിക്കെന്ത് സംഭവിച്ചാലും ആരും ഒന്നും ചോദിക്കാനും പറയാനില്ല എന്നൊരു ധൈര്യം അവന് ഉണ്ടായിരുന്നു. അതാണ് അവൻ ഇത്രത്തോളം വഷളാക്കിയത് തന്നെ, എന്നെ ഉപദ്രവിച്ചിട്ട്. എന്നെ എൻ്റെ സർജറി ചെയ്ത് ആ ഭാഗത്തോട്ട് ചവിട്ടിയിട്ടുണ്ട്. പിന്നെ അനസ്തേഷ്യ കിട്ടിയത് എനിക്ക് നടുവിനാണ്. അവിടെ കിട്ടൊക്കെ
ഒരു കട്ടിലിൻ്റെ മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ചവിട്ടുക, എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ കൈ കൂപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്നെ ജീവിക്കാൻ അനുവദിക്കുക. ലൈക്ക് ഞാൻ എൻ്റെ ഈ ജീവിതം തെരഞ്ഞെടുത്തതാണ്. അതെ അതെ, ഞാൻ കിടക്കുന്ന ടൈമിലായപ്പോലും ആൾ കിടന്ന് ഉറങ്ങാതെ ഞാൻ ഉറങ്ങൂല. എനിക്ക് പേടിയാണ്, ഭയമാണ്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്നെ കൊല്ലുകയാണ്, എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ള ഭയം കാരണം അവൻ ഉറങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും ഭയമുണ്ട്, കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഉൾപ്പെടെ വന്ന് വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറേ വെല്ലുവിളികൾ നടത്തി, എന്നെക്കുറിച്ചുള്ള ബാഡ് കമൻറ്റ്സ് കുറേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എൻ്റെ ഓരോ പോസ്റ്റിനും കൊണ്ടുവന്നാൽ എൻ്റെ ഫോട്ടോയുടെ കാണാൻ അവിടെയൊക്കെ പോയി കമൻറ്റുകൾ ഇട്ട് എന്നെ ഒരു മാനസികമായിട്ട് വല്ലാത്ത രീതിയിൽ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവന്തികയുടെ ഒപ്പമുള്ള ഒരാളാണ് അന്ന. അവന്തിക എനിക്കൊന്ന് കുറേ നാൾ കൊണ്ട് അന്നയ്ക്ക് എന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ തുടക്കം മുതലേ ഇങ്ങനെ ഒരാൾ ഇപ്പോൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വന്നു, അപ്പോഴൊക്കെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? തീർച്ചയായിട്ടും ആദ്യമേ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞതാണ്, ഇത് പറ്റില്ലെങ്കിൽ നമുക്ക് പോകാം, മാറി നിൽക്കാം, അല്ലെങ്കിൽ വീട്ടിലോട്ട് പോകാം എന്നൊക്കെ കല്യാണത്തിന് മുന്നേ ഒരു തീരുമാനമെടുത്തതാണ്. പിന്നീട് എല്ലാവരോടും പറഞ്ഞു അറിഞ്ഞു എന്നുള്ള നിലയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയതാണ്. പിന്നീട് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കൈ ഓടിക്കുന്ന സമയം, ആ ടൈമിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് പല സമയങ്ങളിലും. അവന്തിക ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ, ഇനിയെങ്കിലും എൻ്റെ ശരീരത്തിൽ ഒരു തരി പൊന്നെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ വീട്ടിലെ അമ്മേനെ നീ ഏൽപ്പിക്കണം, അതും കൂടി അവന് കൊടുക്കരുത്, കുടിക്കാനും വലിക്കാനുമായിട്ട് കൊടുക്കരുത് എന്നൊക്കെ പലപ്പോഴും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിൽ പോലും പലപ്പോഴും ഇയാൾ ഫോണിലൂടെ ഒരേ മോശം വർത്തമാനങ്ങൾ പറയുകയും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് അവൾ ഒരു പുരുഷനെ കല്യാണം കഴിച്ച് നമ്മൾ പോകുമ്പോൾ, ഞങ്ങളും സ്ത്രീകളാണ് അല്ലെങ്കിൽ സ്ത്രീകളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഒരാൾ എന്നെങ്ങനെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുമെന്നൊരിതിലാണ് പോകുന്നത്. മാസങ്ങളോളം എവിടെയെങ്കിലും ഇട്ടിട്ട് പോയാൽ അവർ ഫുഡ് കഴിക്കുന്നുണ്ടോ, അവർക്ക് വസ്ത്രമുണ്ടോ, അവരുടെ മറ്റു കാര്യങ്ങൾ നടക്കണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ തയ്യാറാവാത്തൊരു വ്യക്തിയാണ്. ഇപ്പം അവന്തിക ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ കുറേ ആലോചിച്ചു, പക്ഷെ അവന്തിക നല്ല പേടിയായിരുന്നു. പുള്ളി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പുറം ലോകത്ത് അറിയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആസിഡ് ഒഴിക്കും, നീയും നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. എനിക്കും അവന്തിക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ഇവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പുള്ളി ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടാക്കിയ സമയത്ത്, പിന്നെ നമ്മൾ ആരാണെങ്കിൽ പോലും നമ്മൾ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്ന ആവശ്യത്തിന് അന്നയുടെ കൂടെ കടയിൽ പോകട്ടെ, ഇന്ന ആവശ്യത്തിന് ഞങ്ങൾ പൊക്കോട്ടെ, ഒരു ബാങ്കിൽ പൊക്കോട്ടെ, ആ ശരി, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിളിക്കും, എവിടെ എത്തി, ബാങ്കിലെത്തി, ബാങ്കിലാണോ എന്നറിയാൻ വേണ്ടി അപ്പം തന്നെ വീഡിയോ കോൾ ചെയ്യണം. ഞാൻ തന്നെ ഈ ശല്യം ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തന്നെ. അതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയത് എവിടെ ചെന്നാലും വിളിക്കുമ്പേ ഞാൻ വീഡിയോ കോൾ ചെയ്യും, അവിടെ സംശയ രോഗം, അതായത് ഇങ്ങനെ ഇങ്ങനെ ഈ പറയുന്ന സാധനങ്ങൾ, മദ്യം അല്ലാതെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആ പ്രവർത്തികളാണോ കാണുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിന്ന് റോഡിലായിട്ട് ഇറങ്ങുമ്പോൾ സംശയരോഗം എന്ന് പറഞ്ഞാൽ നോർമലി ഒരു സംശയരോഗമല്ല. ബസ്സിലാണെങ്കിൽ വീഡിയോ കോൾ ചെയ്യാൻ പറയും, വേറെ എല്ലാം അടുത്ത് നിൽക്കേണ്ടതെന്ന്. ഇനി അഥവാ കണ്ടക്ടർ അങ്ങ് വന്ന് അടുത്ത് നിന്നാലും അതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ഇവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മനസമാധാനം എന്നത് കിട്ടിയില്ല. ഞങ്ങൾ ഇപ്പോഴും ഇത് തുറന്ന് പറയാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവളത് വേണ്ട എന്ന് വെക്കാൻ, എന്ത് വന്നോട്ടെ എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ ഒരു രണ്ട് ഭാഗമായിട്ട് കുറേ ആളുകളുണ്ട്. അത് ചിലരിത് എടുത്ത് ആഘോഷിക്കും, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ. അപ്പം അതും എല്ലാം കൂടി എങ്ങനെ ഫേസ് ചെയ്യും എന്നൊരു ഇതിലായിരുന്നു. പിന്നെ ഇപ്പം എന്തായാലും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അറിയിച്ചതിൻ്റെ പേരിൽ ഇവളൊരു പൊതുപ്രവർത്തകയായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഇടയിലായാലും വളരെ മോശം കമൻറ്റുകൾ. ട്രാൻസ് അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങുന്ന സമയങ്ങളിൽ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റിക്കും തെരുവിൽ ജീവിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ട്, അങ്ങനത്തെ ആളാണ് ഇങ്ങനെ, ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ അയാൾ അങ്ങനെ കല്യാണം കഴിക്കാമെന്ന്, അത് അവന്തികയുടെ കയ്യിലുള്ള പൈസയോ സ്വർണം മാത്രം മതിയായിരുന്നു. ഇപ്പം നിലവിൽ വേറെ ഒന്നും കൊടുക്കാനില്ല. ഇവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാഷും ഉണ്ടായിരുന്ന സ്വർണങ്ങളും എല്ലാം നിലവിൽ മേടിച്ച് മേടിച്ച് ഒരേ ആവശ്യത്തിന്. ഇപ്പം അവന്തിക എന്തെങ്കിലും ഒരു പ്രോഗ്രാം പോയി പോയി 2000 രൂപയോ 1000 രൂപയോ, അയാൾ 10,000, 15,000, 20,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളാണ് ഒരു മാസം. എന്നാലും 500 രൂപ എനിക്കിപ്പം നീ ഇട്ട് താട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും കൂടി മേടിക്കും. അവൾക്ക് അവളുടെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റില്ല. അയാൾ ഇങ്ങോട്ട് 1000 രൂപ ഒരു ആവശ്യത്തിന് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2000 രൂപയുടെ കയ്യിൽ തിരിച്ച് മേടിക്കും. അവന്തിക എന്തെങ്കിലും വേറെ എന്ത്, അവൾ എന്തെങ്കിലും പ്രോഗ്രാമിന് എവിടെയെങ്കിലും ഏതെങ്കിലും പരിപാടികൾക്ക് പോയി 1000, 2000 രൂപ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 1500 രൂപയെങ്കിലും അയാൾ മേടിച്ച്. ഇതെല്ലാം ഞാൻ കുറേ നാളുകളായിട്ട് കാണുന്നതാണ്.
കഴിഞ്ഞ ദിവസം ഇതുപോലെ വിളിച്ച് ചോദിച്ചു, എങ്ങനെ വേണ്ട, ഞാൻ ചോദിച്ചു അവൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതായിട്ട് ഒരു വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് ആണ് എന്ന് പറഞ്ഞു. പിന്നെ എന്നോടും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഇവളെ മോശപ്പെടുത്തി പലരുടെ അടുത്തും സംസാരിച്ച് അല്ലെ പലരെയും ക്യാൻവാസ് ചെയ്ത് പുള്ളിയുടെ ഒരു ഭാഗം ന്യായമാക്കിയിട്ട് അവന്തികനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഒന്നിക്കാൻ പറ്റുമോ എന്നുള്ള പല ശ്രമങ്ങളും നടത്തി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മറ്റൊരു കേസുമായിട്ട് ഒരു സ്റ്റേഷനിൽ സീനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇയാൾ ഇവിടെ വന്നിരുന്നു. ഞാൻ അവന്തികനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഞാനും ഒന്നിക്കുണ്ടായില്ല. ഇയാൾ എന്തെങ്കിലും ചെയ്യാൻ വന്നാണോ ആസിഡ് ഒഴിക്കാൻ വന്നതാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് അവന്തികനെ കണ്ടിട്ട് എന്നോട് വിളിച്ച് ഞാൻ വിളിച്ചു എന്താ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആളുണ്ടായിരുന്നു. പുള്ളിക്കാരി പുറത്തുപോയ സമയത്ത് കറക്റ്റ് വീട്ടിൽ വന്ന് കയറി. പുള്ളിക്കാരിക്ക് അറിയാം വിഷ്ണു അല്ലോ എന്ന് അറിയാമെന്നതുകൊണ്ട് പുള്ളിക്കാരി വേറൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു വിഷ്ണു വന്നുകൊണ്ട് ഇരിക്കേണ്ടേ, എനിക്ക് പേടിയോ കൊച്ചേ. ഞാൻ പുള്ളിക്കാരി താഴെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. എന്തിനു വേണ്ടി വന്നേക്കണത്? ആൾക്ക് ഇങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടെന്നല്ലേ. അപ്പോൾ ആസിഡ് ഒഴിക്കുമെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത ദിവസങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന്തിക്ക് ശരിക്കും മുന്നോട്ട് പോകാൻ തന്നെ പേടിയാണ്. പിന്നെ അവന്തിയുടെ വീട്ടിലായാലും ഉള്ളത് അമ്മയും ഒരു സഹോദരിയും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളൂ. അതുപോലെ കൂടെ നീയും അല്ലെങ്കിൽ നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഏത് രീതിയിൽ ആക്രമിക്കുമെന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പേടിയാണ് അന്ന എന്ന് എന്നോട് പലപ്പോഴും കരഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ട്. ചില രാത്രികളിൽ ഒന്നെങ്കിൽ ഞാൻ അവന്തിയുടെ അടുത്ത് പോയിരിക്കും അല്ലെങ്കിൽ എൻ്റെ റൂമിൽ ഞാൻ എടുത്തു. വേറൊന്നുമല്ല, ഇവിടെ എന്താണ് ചെയ്യണേന്ന് പറയാൻ പറ്റില്ല. അതുപോലത്തെ പല സാഹചര്യങ്ങളും ഞാനായിട്ട് അവൾ ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾ ഈ ഇഷ്യൂസൊന്നും പുറത്ത് ആര് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, രണ്ടായിട്ട് തിരിഞ്ഞ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പലതും പുറത്ത് പറയാത്തത്. പല ദിവസങ്ങളിലും മാനസികമായി നമ്മളെ ഈ ഒരു അതായത് ട്രാൻസ്ജെൻഡർ ആയിരുന്നു, ട്രാൻസ്വുമണായി സർജറി ചെയ്ത് മാറിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അല്ലാതെ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ പാർട്ട്ണറിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒന്ന് രണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയും ചില പാർട്ട്ണർമാരുടെ ചില ഇഷ്യൂ കൊണ്ടാണ് ഇപ്പോൾ ഇതിനൊക്കെ മുന്നേ ചിലപ്പോൾ അവന്തിക്ക് അങ്ങനെ ആയേനെ. ഇവിടെ അല്ലായിരുന്നു വേറെ സ്ഥലത്തായിരുന്നെങ്കിൽ ഫുഡ് പോലും കൊടുക്കാതെ ഇരുന്ന ദിവസങ്ങളുണ്ട് തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ എന്നെ വിളിച്ച് തിരുവനന്തപുരത്ത് ആർന്നപ്പോഴും ഒരുപാട് കരഞ്ഞ ദിവസങ്ങളുണ്ട്. ഇവളുടെ അത്രമാത്രം ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ അവിടെ പോയി പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ വിളിച്ചുകൊണ്ടേ നിർത്തിയിട്ടുണ്ട്. കൂടുതലും ഇയാളുള്ളപ്പോൾ അവന്തിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിച്ച് എല്ലാത്തിനും പേടിച്ച് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതമാണ്. നമ്മൾ ഒരാളിൽ നിന്ന് പെണ്ണായി മാറി സ്ത്രീക്ക് കിട്ടേണ്ട എല്ലാ സ്വാതന്ത്ര്യത്തോടും തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൂഷണം തന്നെയാണ്. എവിടെ പുറത്തിറങ്ങിയാലും വീട് വീട്ട് മുറ്റത്തിറങ്ങിയാലും വീഡിയോ കോൾ ചെയ്ത് കാണിക്കണം, വീഡിയോ കോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ഒട്ടും പറ്റില്ല. ഇതുപോലെ തന്നെ ഈ ഉള്ള കല്യാണ ചതി ആണ്, കല്യാണം കഴിച്ച് ചതിക്കാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. അവന്തികയുടെ കയ്യിലുണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന പൈസയും സ്വർണവും എല്ലാം മേടിച്ചെടുത്ത് തീർത്തു എന്നറിയാം, അല്ലാതെ കുറേ ലോണുകളും. ഇപ്പോൾ ആ ലോണുകൾ അടയ്ക്കാൻ അയാൾക്ക് വേണ്ടി എടുത്തു കൊടുത്ത ഒരേ ലോണുകൾ അടയ്ക്കാൻ വേണ്ടി അവന്തിക പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ഒരു ബൈക്ക് മേടിച്ചു കൊടുത്തു, അതിൻ്റെ സി സി പോലും അടയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇടിച്ച് തകർത്ത് ഇവിടെ താഴെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് വെച്ചേക്കുവാണ്. ഇയാൾക്ക് കുറച്ച് കള്ളു കുടിക്കണം, ഇയാൾക്ക് ബാക്കി കുറച്ച് പരിപാടികളുണ്ട്, അതിൻ്റെ പുറകെ നടക്കണം. പിന്നീട് ഉള്ള വീക്കെൻഡ്സ് എന്താ, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവന്തികയുടെ മെങ്കിട്ട് കുതിര കയറുക. മാനസികമായിട്ട് എങ്ങനെ, ഈ ഇടയൊരു ദിവസം ഞാൻ വിഷ്ണുവിനോട് വിളിച്ച് പറയുന്ന ഒരു ദിവസമുണ്ട്, മാനസികമായി ഇയാൾ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി, അവന്തിക കയറി വീടിൻ്റെ വാതിലടച്ചു. അപ്പം ഞാൻ പറഞ്ഞു അവന്തിക നീ വേറൊന്നും ചെയ്യരുത്, എല്ലാത്തിനും പരിഹാരമുണ്ട്. അപ്പം അവന്തിക പറഞ്ഞേ ജീവിതം ഉപേക്ഷിക്കുക അല്ലാതെ എന്നെ ജീവിക്കാൻ വിഷ്ണു അനുവദിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് വാതിലടച്ചു. അപ്പോഴും ഞാൻ അയാളോട് പറഞ്ഞു, ചേട്ടാ അവൾ എന്താ ചോദിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനൊരു റിപ്ലൈ കൊടുക്ക്. ഞാൻ പറഞ്ഞു അവൾക്കിനെ വാതിലടച്ചു, എന്തെങ്കിലും ചെയ്തു പോയി എന്ത് ചെയ്യും, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിവിടെ കിടക്കുമല്ലേ, ഞാൻ വന്നിട്ട് എന്താ ചെയ്യണേ, നീ വാതിൽ തുറന്ന് കയറിച്ചില്ലേ അല്ലെ, വാതിൽ പൊളിച്ച് കയറിച്ചില്ലേ എന്നാണ് പുള്ളി എന്നോട് തന്ന. പുള്ളി വിവാഹം കഴിച്ച് കൂടെ താമസിക്കാൻ എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പുള്ളി അതിനൊരു റീസൺ കണ്ടെത്തില്ലേ. പുള്ളി എന്നോട് പറഞ്ഞു ഞാനിവിടെ നിന്ന് എന്ത് ചെയ്യാനാ, എനിക്കൊന്നും ചെയ്യാനില്ല, നീ എന്തെങ്കിലും ചെയ്തോന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് തവണ മാനസികമായി ഇവളെ മാനസികമായ പിരിമുറുക്കത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തിച്ച് അവന്തിക ജീവിതം അവസാനിപ്പിക്കുമോ എന്നുള്ളൊരു അവസ്ഥ വരെ എത്തിയിട്ട് ഇവിടെ ആയതുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് പറഞ്ഞത്. ഇനി മുന്നോട്ടുള്ള ഒരു ജീവിതം ഇയാളെ വേണ്ടാന്നിപ്പോ തീരുമാനിച്ചു, ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയിച്ചാൽ ഡിവോഴ്സ്ഡ് എന്ന്. അപ്പോ ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ, ഇപ്പൊ ഈ ഇപ്പൊ ആസിഡ് ഒഴിക്കുമെന്ന് പറയുന്നു, ഉണ്ടായിരുന്ന സമ്പാദിച്ച സ്വർണവും പണവും എല്ലാം ഒരാളെ വിശ്വസിച്ച് അയാൾക്ക് കൊടുത്തു, ഇനി അതും നഷ്ടപ്പെട്ടു, സാമ്പത്തികമായും പ്രതിസന്ധിയുണ്ട്, മാനസികമായും പ്രതിസന്ധിയുണ്ട്. അപ്പൊ ഇതൊക്കെ തിരിച്ചു പിടിക്കണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി മുന്നോട്ടുള്ള ഒരു ജീവിതം എങ്ങനെയാണ്? കോടതിയിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പ്രൊട്ടക്ഷനും അതുപോലെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം വിളിപ്പിക്കുന്ന ഡേറ്റിൽ വന്നിട്ട് അയാളുടെ ഭാഗത്ത് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ അങ്ങനെ പോവും. എനിക്ക് എഡ്യൂക്കേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം, അതിനുള്ള കുറച്ച് ബുദ്ധിമുട്ടിലാണ്. കാരണം എൻ്റെ പല ഞാൻ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന പല അവസരത്തിലും അവിടെയൊക്കെ വന്ന് സംശയരോഗം കൂടെ പഠിക്കുന്ന ആണുങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്തതിനും അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ആണുങ്ങളുള്ള
ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്ന സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും, അതിൽ ആണുങ്ങളുണ്ടെന്നോ പെണ്ണുങ്ങളുണ്ടെന്നോ ബാക്കി ആളുകളുണ്ടെന്നോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കാനാണ് പോയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആണുങ്ങളുള്ള ഗ്രൂപ്പിലൊക്കെ നീ ഇരിക്കണേന്ന് ചോദിച്ചാൽ അതിൽ നിന്നൊക്കെ ലെഫ്റ്റ് അടിപ്പിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ എഡ്യൂക്കേഷൻ ഒരു പരിധിവരെ മുഴുവൻ മുടക്കിയത് ഇയാൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് ഭയങ്കര ജോലി വാങ്ങി എൻ്റെ കാര്യം നോക്കി ജീവിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരു പൊതുപ്രവർത്തകയാണ് അവന്തിക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ സമൂഹത്തിൽ ഇപ്പൊ ഈ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പലരും വരുന്നു, സ്നേഹത്തിന്റെ പേരിൽ നിങ്ങളെ ചതിക്കുന്നു, നിങ്ങളിൽ നിന്ന് കുറെ സാമ്പത്തികമായി അവർ നേട്ടമുണ്ടാക്കുന്നു, പിന്നീട് അവർ നിങ്ങളെ ഉപേക്ഷിക്കുന്നു, ഇതിനൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല? കാരണം പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരും ഉപേക്ഷിച്ചു പോകുമ്പോൾ മാനസികമായി തകരുന്നവരുമാണ് ആത്മഹത്യയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിന് ഇവരെയൊക്കെ ഇപ്പോ നേരത്തെ അന്നെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ രണ്ട് വിഭാഗം കണ്ടുണ്ട്, ഉയർന്ന സാമ്പത്തിക നിലയുള്ളവരും നിങ്ങളെ പോലെ അത്ര സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവരും. അപ്പോ ഈ നിങ്ങളിലുള്ളവരെ തന്നെ ഈ സാമ്പത്തിക ഭദ്രത കുറഞ്ഞവരെ മാനസികമായി കൂടി ഒരു ധൈര്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനം കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ വീണ്ടും ആത്മഹത്യ മരണത്തെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ ജീവിതം ഇപ്പം ഒരു എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്താണ് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അതിനൊരു മാറ്റം വരണ്ടേ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ മാറ്റം വരണം. കാരണം മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ര മാനസിക ആരോഗ്യം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കണം. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് ആത്മഹത്യയെ പറ്റി. കാരണം നമ്മളിവിടെ ജീവിച്ചിരുന്ന കൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ കിടന്ന് ഉപദ്രവിക്കുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെ ഉപദ്രവിക്കും, ആരിതൊക്കെ കാണാൻ കൂട്ടാക്കും എന്നൊക്കെ ചിന്തിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും ഗുളിക വാരി കഴിക്കുകയും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുള്ള, പക്ഷേ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു. കാരണം എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. ഇതല്ല അവസാനം, വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരാളുടെ കൂടി ജീവിക്കുന്നതല്ല അവസാനം. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച വ്യക്തിയാണ്. കാരണം നോർമലി ലൈക്ക് കല്യാണം കഴിച്ച് സാധാരണ പെൺകുട്ടികളെ പോലെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയി. പിന്നെ ഇതല്ല അവസാനം എന്നാണ് എനിക്ക് മനസ്സിലായി. കാരണം ഒരാളുടെ കൂടെ ജീവിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കുകയൊന്നും അല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനവും അവസാനവും. അതൊന്നും അല്ല, നമുക്ക് നമ്മുടേതായ ലൈഫുണ്ട്, നമ്മുടേതായ ലക്ഷ്യങ്ങളുണ്ട്, അതിലെത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായിട്ടും ഇവരും മനുഷ്യരാണ്. ഇവരും ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനിൽ നിന്ന് സ്ത്രീയിലോട്ട് വന്നവരാണെങ്കിലും ഒക്കെ ഇവരും മനുഷ്യരാണ് നമ്മളെപ്പോലെ. സ്ത്രീ ഉള്ളിലുള്ളത് കൊണ്ട് ആ രീതിയിൽ ജീവിക്കണം എന്നാഗ്രഹിച്ച് സർജറി ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. എന്തിനാണ് അവരെ മനുഷ്യത്വമില്ലായ്മ കാണിച്ച് അവരെ പറ്റിച്ച് അവരിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഒരു വിസ്മയ, തുഷാര, അങ്ങനെ ഒരുപാട് പേർ നമുക്ക് മുന്നിലുണ്ട്. അവർക്കിടയിൽ അവന്തിക, അങ്ങനെ കുറച്ചു പേരുടെ പേരുകൾ വരാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഇവരെ പറ്റിച്ചിട്ട് പോയാൽ എന്തും ആരും ചോദിക്കാനും പറയാനുമില്ല. ഞങ്ങൾക്ക് എന്തും ഇവരോട് കാണിക്കാം, ഇവരെ സാമ്പത്തികമായി പറ്റിക്കാം, മാനസികമായി ഉപദ്രവിക്കാം, ഇവരെ ഏത് തരത്തിൽ പീഡിപ്പിച്ചാലും ആരും ചോദിക്കാനും പറയാനുമില്ല. കാരണം ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, സെക്ഷുവൽ വർക്ക് നടത്തുന്നവരാണ്. അതുകൊണ്ട് ഇവളൊക്കെ പല കമന്റുകളും കുരുപൊട്ടുന്ന പലവരും ഇതിനടിയിൽ ഇടുന്ന കമന്റുകൾ, ഇവൾക്കൊക്കെ ഇങ്ങനെ വരൂ, അല്ലെങ്കിൽ ഇവളൊക്കെ ഇങ്ങനെയാണ്, ഇവക്കൊക്കെ ഇതൊക്കെ വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ, ഇങ്ങനെ കുറെ പറയുന്ന ഇവക്കൊക്കെ കാമമാണ്, കാമ പിശാചിക്കളാണ് ഇവളുമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റ് ഇടുന്ന കുറെ ബിരുദന്മാരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അമ്മയ്ക്കും പെങ്ങൾക്കും എന്തുണ്ടോ അത് തന്നെയാണ് ഇവർക്കും ഉള്ളത്. അത് വച്ചു പിടിപ്പിച്ചതായാലും ആർട്ടിഫിഷ്യൽ ആയാലും കൂട്ടിച്ചേർത്തതായാലും ഒക്കെ അത് തന്നെയാണ് ഇവർക്കുമുള്ളത്. ഇവരും ജീവിക്കാനായിട്ടാണ് ഈ പൊരുതുന്നത്, ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇവർക്കും ജീവിക്കണം, ഇവരും ഈ സമൂഹത്തിൽ ജനിച്ച് വളർന്നവരാണ്, ഇവർക്കും ജീവിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കേണ്ടത്. ഇതുപോലുള്ളവന്മാർ ഇവരെ സ്നേഹത്തിന്റെ പേരിൽ ചതിച്ച് ഇവരിൽ നിന്ന് കുറെ സാമ്പത്തികമായി വാങ്ങിക്കൊണ്ട് പോയി കഴിയുമ്പോൾ ജീവിതം എന്ത് ചെയ്യണം എന്നറിയാതെ ആത്മഹത്യയിലേക്ക് എത്തുന്നവരാണ് ഇവരിൽ പലരും. അങ്ങനെ ആത്മഹത്യ ചെയ്തു പോയവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു കേസും ഒരിടവും എത്താതെ ഇപ്പോഴും പാതി വഴിയിൽ തന്നെ. അതിലേക്ക് ഇവരെയും വലിച്ചിഴയ്ക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവരെങ്കിലും സ്വസ്ഥമായി ജീവിക്കട്ടെ. ക്യാമറാമാൻ AK നോടൊപ്പം ഫോക്കസിന് വേണ്ടി ധന്യശേഖരൻ.